ഇത്തവണ യുപിയിൽ ബിജെപിക്കെതിരെ അണിനിരക്കുന്നത് യുവത്വത്തിന്റെ പ്രതിപക്ഷമാണ്. എഐസിസി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയാണ് കോൺഗ്രസ് തന്ത്രങ്ങൾ മെനയുന്നത്. 30 വർഷം മുൻപ് നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കുക എന്ന വലിയ ദൗത്യമാണ് പ്രിയങ്കയ്ക്ക് മുന്നിലുള്ളത്. നിലവിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പ്രധാന ശബ്ദമായി മാറിയിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. അജിത് സിംഗിന്റെ പിൻഗാമിയായ ജയന്ത് ചൌധരിയിൽ ഏറെ പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. പശ്ചിമ ഉത്തർപ്രദേശിൽ രാഷ്ട്രീയ ലോക്ദളിതിന്റെ ഭാവിയാണ് ജയന്ത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ നേരിട്ട തിരിച്ചടികളിൽ നിന്ന് പാർട്ടിയെ കരകയറ്റുക എന്ന ലക്ഷ്യവുമായാണ് ഇപ്പോൾ ജയന്ത് പ്രവർത്തിക്കുന്നത്. ജാട്ട് മുസ്ലിം വോട്ടുകൾ ഏകോപിപ്പിക്കുന്നതിലൂടെ തനിക്ക് അത് സാധ്യമാക്കിയെടുക്കാമെന്നും അദ്ദേഹം കരുതുന്നുണ്ട്. കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുകളിലൂടെ ഇതിനോടകം തന്നെ ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പാർട്ടി നേതൃത്വവുമായി പോലും കൊമ്പുകോർക്കാൻ മടിയില്ലെന്ന് ഇതിനോടകം തന്നെ തെളിയിച്ച അവരുടെ ചലനാത്മക രാഷ്ട്രീയ സമീപനം 2022 ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന മുഖമായി മാറ്റുമെന്ന് ഉറപ്പാണ്. ദളിത് രാഷ്ട്രീയത്തിന്റെ വക്താവായാണ് ചന്ദ്രശേഖർ ആസാദ് റാവൻ തന്നെ അടയാളപ്പെടുത്തുന്നത്. ദളിത് രാഷ്ട്രീയത്തിന് അത്രമേൽ പ്രാധാന്യമുള്ള ഉത്തർപ്രദേശിൽ ചന്ദ്രശേഖർ ആസാദിന്റെ സാന്നിധ്യവും ശ്രദ്ധേയമാണ്. ദേശീയ തലത്തിൽ തന്നെ പലപ്പോഴും ബിജെപിക്ക് തലവേദനയായിട്ടുള്ള ചന്ദ്രശേഖർ ആസാദും പശ്ചിമപ്രദേശ് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്.